ടൈമിന്റെ പുതു സ്വാദുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ ഏത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോഴും ആ സാഹചര്യങ്ങളുടെ നന്മ തിന്മകളെ കുറിച്ച് കരുതലുണ്ടാവണമെന്ന് മാത്രം. നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് നോക്കിയാലോ. നമസ്കാരം. ടേസ്റ്റ് ടൈമിൽ ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും പുതിയ രുചിക്കൂട്ടുകൾ പകർന്നു തരാനുമായിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട്. അതിഥി മറ്റാരുമല്ല, ടേസ്റ്റ് ടൈമിലേക്ക് റെസിപ്പീസ് അയച്ചു തരുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആളാണ് ഇത്. അത് മറ്റാരുമല്ല, ആലുവ സ്വദേശിയായ മിസ്രിയ ഷിജാറാണ്. അപ്പോൾ മിസ്രിയെ നമ്മുടെ ടേസ്റ്റ് ടൈമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു അവർ ഷോ. എന്ത് റെസിപ്പിയാണ് നമ്മുടെ ടേസ്റ്റ് ടൈമിലേക്ക് അയച്ചു തന്നിരുന്നത്? ഇതൊരു അറബിക് ഡിഷാണ്, ചിക്കൻ കബ്സ. പിന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ചിക്കൻ കബ്സയ്ക്ക് വേണ്ടത്? ബസ്മതി റൈസ്, പിന്നെ ഞാൻ ബട്ടർ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടറും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ചിക്കൻ, തക്കാളി, പച്ചമുളക്, സവോള, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ജീരകമുണ്ട്, മല്ലിയിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം. രാവിലെ ഒക്കെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് കുക്കറിൽ ചെയ്യണേ നമുക്ക് ഇളക്കാനും അതിനൊന്നും നിക്കണ്ട, പെട്ടെന്ന് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേറെ പണി നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ നമുക്ക് കുക്കറിലാണ് ഇത്, പ്രത്യേകിച്ച് ചതയ്ക്കാനും അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ചൂടായിട്ടുണ്ട്, അതിലേക്ക് ദാ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിക്കുന്നത്, 2 സ്പൂൺ. ഓക്കേ. ഇനി ഒരു സ്പൂൺ അമുൽ ബട്ടർ. അമുലിന്റെ ബട്ടർ. ഓക്കേ. അതൊന്ന് മെൽറ്റ് ആയിട്ടെ. ഓക്കേ. ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് സവോള. ഇതിപ്പോ കൂടുതലുണ്ട്, നമുക്ക് ഇപ്പൊ ആവശ്യത്തിന് മാത്രം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എത്ര നാളുകളായിട്ട് ഇങ്ങനെ പുതുമയുള്ള രുചിക്കൂട്ടുകളൊക്കെ കണ്ടുപിടിക്കുകയും അത് പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ ഒരു 10-15 വർഷമായി. പക്ഷേ ശരിക്കും ഇതിലൊക്കെ ചെയ്യുന്നത് ഇതിനായിട്ട് ഒരു കോമ്പറ്റീഷന് പോകാം, കുക്കറി ഷോ ചെയ്യാം, അതൊക്കെ ഒരു 5 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ 5 വർഷമായിട്ട് കോയി ഇങ്ങനത്തെ ഷോസിന്റെയും കുക്കറി ഷോസിന്റെയും കോമ്പറ്റീഷന്റെയും ഒക്കെ ഒരു സ്ഥിരം സാന്നിധ്യമാണോ? അതെ, ഞാൻ ഇന്ത്യൻ ഷെഫ് അവാർഡിൽ പങ്കെടുത്തിരുന്നു ഒരു 6 മാസം മുൻപ്. പിന്നെ മാസ്റ്റർ ഷെഫ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ച്, അതിലും പങ്കെടുത്തിരുന്നു. എന്നിട്ട് സമ്മാനങ്ങളൊക്കെ കിട്ടിയോ? ആ, കിട്ടാറുണ്ട്. പിന്നെ കേരള ടൂറിസത്തിന്റെ ഇതിന് മുൻപുണ്ടായിരുന്നു 2016 യുനെസ്കോയൊക്കെ ചേർന്ന് നടത്തി, അതിലും ഞാനുണ്ടായിരുന്നു, സെലക്റ്റഡ് ആയിരുന്നു. വളരെ സന്തോഷം, അങ്ങനത്തെ ഒരാളിനെ പരിചയപ്പെട്ടതിന് വളരെ സന്തോഷം. ടേസ്റ്റ് ടൈമിലേക്ക് അതിഥിയായിട്ട് വന്നത്, നമുക്ക് ഈ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ. എന്തൊക്കെയാണ് ഇപ്പൊ ഇടുന്നത്? ഇതില് ബേലീഫ് ഉണ്ട്, കരയാമ്പുണ്ട്, ഏലക്ക, കുരുമുളക്, അതെല്ലാം ഇട്ട് കൊടുക്കാം. അത്ര അധികം ഒന്നും ഇട്ടിട്ടില്ല, ഞാനും കൂടെ ഇളക്കി തരാം. ഇളക്കി കുറച്ച് നമുക്ക് ചെറിയ ജീരകം. ഓക്കെ. നമ്മള് നല്ല ജീരകമാണ് ചേർക്കുന്നത്, പെരിഞ്ജീരകം അല്ല. പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്, ഇത് 2 ജീരകം നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഓക്കെ. വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ച് വേണമെങ്കിലും ചേർക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് കുക്കറിലാകുമ്പോ അതിന്റെ നന്നായിട്ട് ടേസ്റ്റ് എല്ലാത്തിലും ഉണ്ടാകും, പൊടിക്കണമെന്നില്ല. ഓക്കെ. ഇനി നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ. ഓക്കെ. ശരിക്കും ഇപ്പോഴാണ് ഒരു സ്മെല്ല് വരുന്നത്. ഇനി ടൊമാറ്റോ ആഡ് ചെയ്യാണ്. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആ.
നമുക്ക് കേരള ഡിഷ് ഒക്കെ ഉണ്ടാകുന്ന പോലെ നന്നായിട്ട് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത്രയൊരു ആ ഒരു ഇത് മതി. നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ശരി, നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി മല്ലി വേണമെങ്കിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്ത്, മുഴുവൻ മല്ലി കിട്ടുകയാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഇടുകയാണെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഈ ഇത് മുഴുവനോടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത മുളകാണെന്ന് തോന്നുന്നു. നാലെണ്ണം ഇട്ട് കൊടുക്കാം. പച്ചമുളക് പിളർന്നിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ റൈസ് എടുത്ത ഈ ബൗളിൽ തന്നെ നമുക്ക് വെള്ളം വളർന്നൊഴിക്കാം. എത്ര വെള്ളമാണ് വേണ്ടത്? അപ്പോ ഇതിനകത്ത് സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇരട്ടി വെള്ളമാണല്ലോ. അപ്പോ ഇത് കുതിർത്തിയ അരി ആയതുകൊണ്ട് നമുക്ക് ഒരു അരപാത്രം കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ഒരു അരപാത്രം കൂടി വന്നു. അപ്പോ അതിലൊരു കപ്പ് വെള്ളമാണ് വേണ്ടത്. മതി മതി, കാരണം ഈ ചിക്കന്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരി, ഇപ്പൊ നമ്മ ഈ അരിക്കും ചിക്കനും കൂടിയുള്ള ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് മുന്തി നിൽക്കണം. നമ്മ ഉപ്പിന്റെ ടേസ്റ്റ് എപ്പോഴും നോക്കുമ്പോ കുറച്ചൊന്ന് മുൻപിലായിട്ട് ഫീൽ ചെയ്യണം. ശരി, അപ്പൊ ഞാൻ ഏകദേശം കറക്റ്റ് അളവിനാണ് ഉപ്പ് ഇട്ടത്. അപ്പൊ എന്തായാലും ഉണ്ടാകും, നോക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ചോറ് തമ്മി തമ്മിൽ ഒട്ടി പിടിക്കാതെ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. എത്ര വിസിൽ വരണം? ഇതിന് പ്രത്യേകിച്ച് വിസിൽ വരണ്ട. വിസിൽ വരുന്നതിന്റെ തൊട്ട് മുൻപ് ഒരു ചെറിയ സൗണ്ട് വരില്ലേ, ആ ഒരു ടൈമിന് നമുക്ക് ഇത് ഓഫ് ചെയ്തിടാം. അതായത് കംപ്ലീറ്റ് ഇതിന്റെ ഇത് പോയി, ആവി പോയതിനു ശേഷം നമ്മൾ തുറക്കുമ്പോൾ ചോറ് ഇങ്ങനെ റൈസൊക്കെ വിട്ട്. പക്ഷെ ആളുകൾക്ക് പലർക്കും പല ടൈപ്പിലുള്ള കുക്കറായിരിക്കും. ചിലത് പ്രഷർ കൂടുതൽ തങ്ങി നിൽക്കും, ചിലത് അങ്ങനെ നിൽക്കില്ല. അപ്പൊ ആ ഒരു കുക്കറിന്റെ ഇതും കൂടി നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇങ്ങനത്തെ കുക്കർ ആണെങ്കിൽ ഇത് കറിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്റ്റീം പോകാറുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റണം. പിന്നെ നമ്മ കുക്കറിൽ എപ്പോഴും നമ്മ പാചകം ചെയ്യുമ്പോൾ അതിൽ ആ കറക്റ്റ് അളവാവാൻ ശ്രദ്ധിക്കുക. കാരണം കുറച്ച് ഉള്ളുവെങ്കിൽ നമ്മ കൂടുതൽ സമയം കുക്കിംഗ് ടൈം ആവശ്യമായിട്ട് വരും. ഇപ്പൊ നമുക്ക് ഇതിൽ ഏകദേശം കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. സ്റ്റീം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്യണം. അപ്പൊ സ്റ്റീം വരുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്പെഷ്യൽ ഡിഷ് ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. ടേസ്റ്റ് ടൈമിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ടേസ്റ്റ് ടൈം ഞാൻ ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാണാൻ തുടങ്ങിയതാണ്. പക്ഷേ അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും ആ ഒരു ടൈമിനൊക്കെ ആ വീട്ടില് ഇത് എന്റെ ഒപ്പം വന്നത് ടേസ്റ്റ് ടൈമാണോ? വെരി ഗുഡ്. അപ്പൊ ഒരു മലയാളി വീട്ടമ്മയോടൊപ്പം അല്ലെങ്കിൽ മലയാളി പെൺകുട്ടിയോടൊപ്പം കാലത്തിനൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടേസ്റ്റ് ടൈം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അറബി കബ്സ ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എവിടം വരെ എത്തി നമുക്ക് വേഗം പോയി നോക്കാം. ഇന്ന് നമ്മളോടൊപ്പം ടേസ്റ്റ് ടൈമിൽ മിശ്രയാണ് ഉള്ളത്. നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടെയൊക്കെ ഒന്ന് ചോദിച്ചറിയാനുണ്ട്. കുറേ നാളായിട്ട് പുതിയ പുതിയ പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു, മത്സരങ്ങൾക്ക് പോകുന്നു, അതിലൊക്കെ വിൻ ചെയ്യുന്നു അല്ലേ? അപ്പോൾ സ്വന്തമായിട്ട് ചെയ്തതിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷനൊക്കെ കിട്ടിയിട്ടുള്ള ഡിഷ് എന്താണ്? അത് കബ്സ തന്നെയാണ് ഞാൻ കൂടുതലും
ചെയ്യുന്നത്. അല്ല, സ്വന്തം നോൺ വെജ് ആണ് ഞാൻ കൂടുതലും പരീക്ഷണങ്ങൾ ചെയ്യാറുള്ളത്. അപ്പൊ സാധാരണ നോൺ വെജ് എല്ലാവരും ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊക്കെ ഞാൻ ചെയ്യാൻ നോക്കും. എന്തെങ്കിലും എന്റേതായിട്ടുള്ള എന്തെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യും പുതിയതായിട്ട്. പക്ഷെ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അങ്ങനെ എന്റെ റെസിപ്പി ഞാൻ എഴുതി വെക്കും. ഓക്കേ, അത് കൊള്ളാം. എന്താണ് സ്വന്തമായിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്ന ബിരിയാണി ഇതൊക്കെ തന്നെയാണ് കൂടുതലും. പിന്നെ സ്നാക്സ് അതൊക്കെ, പിന്നെ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് മയോണൈസിന്റെ ഒരു ടേസ്റ്റ് അതൊക്കെ വെച്ചിട്ട് ഞാൻ കുറെ സ്നാക്സുകൾ ചെയ്യാറുണ്ട്. അത് ഞാൻ വീട്ടിൽ തന്നെ ഞാൻ തയ്യാറാക്കുന്ന, പുറത്തുനിന്ന് വാങ്ങിക്കൊന്നും ചെയ്യാറില്ല. വീട്ടിൽ തന്നെ മയോണൈസ് തയ്യാറാക്കി, ബർഗർ അതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. വീട്ടിൽ ആരാണ് ഏറ്റവും നല്ല കുക്ക്? ആരാണ് വീട്ടിൽ? ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ വീട്ടില്. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, അപ്പൊ അങ്ങനെ അവിടുത്തെ കുറെ ഇതൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് കുറെ ടേസ്റ്റ്. അപ്പൊ ഞാൻ അത് പറഞ്ഞ ഒരു ഉദ്ദേശം അനുസരിച്ച് പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കും. പറയും അവിടെ കഴിച്ച ഒരു ടേസ്റ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറയും. നമ്മളവിടുത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, പക്ഷെ അവിടുത്തെ ഫുഡ് ഇന്ന ഇന്ന രീതിയിലൂടെയൊക്കെ ആണ് എന്ന് പറഞ്ഞത് വെച്ചിട്ട് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ പരീക്ഷണങ്ങളിലൂടെ അത് നന്നാക്കാറുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ എന്റെ വീട്ടില് അവിടെ കുറെ മെമ്പേഴ്സ് ഉണ്ട് എന്റെ വീട്ടില്, അവിടെ വെച്ച് എല്ലാവരും ഒത്തുകൂടുമ്പോഴൊക്കെ ഇങ്ങനെ പരീക്ഷണം നടത്താറുണ്ട്. ഓക്കെ, ടേസ്റ്റ് ടൈമിനെ പറ്റിട്ട് എന്താണ് അഭിപ്രായം? ടേസ്റ്റ് ടൈം ഞാൻ ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാണാൻ തുടങ്ങിയതാണ്. പക്ഷെ അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും ആ ഒരു ടൈമിനൊക്കെ ആ വീട്ടില് ഇത് എന്റെ ഒപ്പം വന്നത് ടേസ്റ്റ് ടൈമാണോ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഒരു മലയാളി വീട്ടമ്മയോടൊപ്പം അല്ലെങ്കിൽ മലയാളി പെൺകുട്ടിയോടൊപ്പം കാലത്തിനൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടേസ്റ്റ് ടൈം. പക്ഷെ അന്ന് തുടങ്ങി ഞാൻ ഓർക്കും ഈ ഫ്ലോറിൽ ഒന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ അതിന് ഇപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത്. ഇപ്പം സ്റ്റീം വരാറാവുന്നുണ്ട്, നമുക്ക് ഓഫ് ചെയ്താലോ? ആ, ഒന്ന് കുറച്ചൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ഓക്കെ, വിസില് ചിലപ്പോ അറിയാതെ വന്നാലും കുഴപ്പമൊന്നും ഇല്ല. അത് നമ്മ അടുത്ത വിസില് വരുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് ഓഫ് ചെയ്തിടാം. സ്റ്റീം വന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ആ സ്മെല്ല് തങ്ങി നിൽക്കില്ല. ഇത് നമ്മ തുറക്കുമ്പോ തന്നെ നല്ലൊരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷിക്കാവുന്നതാണല്ലോ. പിന്നെ ഈ മന്തിയിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മന്തിയിൽ ഒരു പുകയുടെ ഒരു ടേസ്റ്റ് ഒക്കെ വരുമല്ലോ. അത് നമ്മൾ ഏകദേശം റൈസൊക്കെ ഇങ്ങനെ തന്നെ, പിന്നെ അത് ചിക്കൻ തൊലിയോടുകൂടിയുള്ള ചിക്കൻ ആയിരിക്കും. പിന്നെ അതിന്റെ ആ പുകഞ്ഞ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കരി എടുത്തിട്ട് നമ്മളൊരു ബൗളിലെടുത്ത് ഓയിലൊഴിച്ച് അത് ഇതിന്റെ അകത്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാ മതി. ആ മന്തിയുടെ ഒരു ടേസ്റ്റ് വരും. നമുക്ക് കപ്സയിൽ അങ്ങനെ കരി വെച്ചിട്ട്, കപ്സയിൽ അങ്ങനെ ഒരു ചാർക്കോളിന്റെ ഒരു ടേസ്റ്റ് കൊടുക്കാറില്ല. കപ്സയിൽ ഈ ഒരു രീതിയിലാണ്. ഓക്കെ 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 ഓക്കെ. സ്റ്റീം വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഫ്ത നിറച്ചിരിക്കുന്ന കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്റ്റീമൊക്കെ നല്ലതുപോലെ പോയി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കുക്കർ തുറക്കാനായിട്ട് പറ്റൂ. ആ സമയം നമുക്ക് വെറുതെ നിൽക്കണ്ട, നമുക്കൊരു ചട്നി തയ്യാറാക്കാം. ഇതിന്റെ കൂടെ കഴിക്കാനുള്ള, കൂട്ടി കഴിക്കാനുള്ള ഒരു ചട്നി തയ്യാറാക്കാമെന്നാണ് പറയുന്നത്. സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോ മിക്സിയുടെ ചെറിയ ബൗള് വെക്കാം. അതിലേക്ക് നമുക്ക് ബാക്കി വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു കുറച്ച് സവോള, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഓക്കെ, വെളുത്തുള്ളി ഒരു 2 അല്ലി മതി, അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ലെമൺ ജ്യൂസ് അത് കുറച്ച് നോക്ക്. പിന്നെ ഉപ്പ്, നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിലാണ് ഇപ്പൊ ചട്നി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കപ്സ റെഡി ആയി നോക്കാം. ഇത് തുറക്കുമ്പോ നമ്മൾ ഇളക്കിയെടുക്കുമ്പോ പെട്ടെന്ന് വിചാരിക്കും അയ്യോ ഉണ്ടാക്കി ഇത് ശരിയായില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ നിരത്തിയിടണം, അതിന്റെ ഒരു ആവി കുറച്ച് ഇതാകുമ്പോഴേ അതൊരു സെറ്റ് ആയി കിട്ടുള്ളൂ. നമ്മ കയ്യിലിട്ട് നന്നായി ഉടക്കൊന്നും ചെയ്യരുത്. ഓ ശരി ശരി.
പാകം എന്നാണ് മിസ് റിയ പറയുന്നത്. നമ്മളിനി ഒരു സെർവിങ് ഡിഷിലോട്ടിട്ട് ഒന്ന് നിരത്തി കഴിയുമ്പോൾ ആവി പോയി കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഞാൻ മാറ്റട്ടെ. കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് മല്ലിയില വെതറി കൊടുക്കാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ അറബിക് കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ രാവിലെയൊക്കെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സൈഡായിട്ട് തന്നെ ഇത് കുക്കറിലിരുന്ന് അവിടെ കുക്കായിക്കോളും. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ട, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലേക്ക് ഇട്ട് അടച്ച് വയ്ക്കുക. പിന്നെ അതിൻ്റെ പ്രഷർ പോകുമ്പോൾ കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് കൊടുത്തയക്കാം. ഉച്ചയ്ക്കും ഒക്കെ നല്ല ഇതായിരിക്കും. അധികം നമ്മൾ കൂടുതൽ ബട്ടറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതലും നെയ്യ് അങ്ങനെയൊന്നുമില്ല. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അറബിക് കബ്സ ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. ഒരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. കുക്കർ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അമുൽ ബട്ടറും സൺഫ്ലവർ ഓയിലും ചേർക്കാം. ഇത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, പെരിഞ്ജീരകം, നല്ല ജീരകം എന്നിവ ചേർക്കാം. ഇത് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളക്, തക്കാളി ഇവ ചേർത്ത് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇടണം. അതിനുശേഷം കുക്കർ മൂടി വയ്ക്കാം. സ്റ്റീം വരുന്നതിന് മുമ്പായി കുക്കർ ഓഫ് ചെയ്യാം. സ്റ്റീം നല്ലതുപോലെ പോയതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലോട്ട് നിരത്താം. ഇനി ചട്നി തയ്യാറാക്കാം. തക്കാളി, പച്ചമുളക്, മല്ലിയില, സവോള, വെളുത്തുള്ളി, ഉപ്പ്, നാരങ്ങാനീര് ഇവ ചേർത്ത് മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുക്കുക. ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അറബിക് കബ്സ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. ഇനി ലക്ഷ്മി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയണമല്ലോ. ഓക്കെ ഓക്കെ. ആദ്യം ഞാൻ കബ്സയുടെ റൈസ് ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. ഇത്ര പെട്ടെന്ന് റൈസ് റെഡി ആവുമെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? നോക്കാം അല്ലേ. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി പോലെയല്ല ഇത്, വേറൊരു തികച്ചും വേറൊരു ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. ചിക്കൻ വെന്തിട്ടില്ലേ? കാരണം നമ്മൾ ബീഫിലൊക്കെ ചെയ്യണമെങ്കിൽ ബീഫ് ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ചിക്കന് നമുക്കൊരു 10-15 മിനിറ്റ് ഒക്കെ ഇതേ ഉള്ളൂ, കുക്കിംഗ് ടൈം ഉള്ളൂ. 10 മിനിറ്റ് ഒക്കെ മതി ബ്രോയിലർ ചിക്കൻ. അപ്പൊ എന്തായാലും കുക്കായിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് മട്ടണിലും ബീഫിലും ചിക്കനിലും എല്ലാം ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ മട്ടൺ ആയിരിക്കും ഉപയോഗിക്കുന്നതെങ്കിലോ? മട്ടൺ വേവ് നോക്കിയിട്ട് ചെയ്യണം. വേവുള്ള മട്ടൺ ആണെങ്കിൽ നമ്മൾ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഓക്കെ. പിന്നെ പ്രോൺസിൽ ചെയ്യാം. ഓക്കെ. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് എന്താണോ ഉള്ളത് അത് ഉപയോഗിച്ച് നമുക്ക് ഈ രുചികരമായ കബ്സ തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ടൈമിൽ വന്നതിലും ഇത്രയും നല്ലൊരു റെസിപ്പി നമുക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയതിലും വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ അറബിക് കബ്സ നിങ്ങൾ എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലൂടെ മറ്റൊരു രുചികരമായ വിഭവവുമായി. അതുവരെ കാത്തിരിക്കും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം.
ഇനി ടേസ്റ്റ് ടൈം ലെറ്റർ റെസിപ്പി ടൈം ആണ്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് അയച്ചു തന്നിരിക്കുന്നത് കളമശ്ശേരിയിൽ നിന്ന് ജിഷയാണ്. നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാൻ ഫ്രൈഡ് പനീർ ടിക്ക. ചേരുവകൾ: പനീർ 200 ഗ്രാം, മുളകുപൊടി 2 ടീസ്പൂൺ, കുരുമുളകുപൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ, നെയ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: പനീർ നീളത്തിൽ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഒരു ബൗളിൽ മുളകുപൊടി, കുരുമുളകുപൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, തൈര് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഈ മിശ്രിതം പനീറിൽ പുരട്ടി 20 മിനിറ്റ് വയ്ക്കുക. ഒരു പാനിൽ നെയ് ചൂടാക്കി ഈ പനീർ ഇട്ട് ഇരുവശവും നന്നായി മുരിച്ചെടുത്ത് ഉപയോഗിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന വെറൈറ്റി ഡിഷസും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820 25. സാഹചര്യങ്ങളാണ് മനുഷ്യനെ ചീത്തയാക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മളായിരിക്കുന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ചീത്തയായെന്ന് വരും. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സാഹചര്യം നന്മയാണോ തിന്മയാണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചോളൂ. പുതുരുചികളും പുത്തൻ വിശേഷങ്ങളും നല്ല നല്ല ചിന്തകളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പോയി വരാമേ.